ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈപ്പ് ബാസ്ക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ റിബൺ സ്പൂൾ ഷാഫ്റ്റ് അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം കൂടെ ആകുമ്പോഴത്തേക്കും ടൈപ്പ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് കവറായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ഒരു ചോദ്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓരോ ക്ലാസ്സിലും ഇതിനകത്ത് നിന്ന് എനിക്കൊരു മാർക്ക് കിട്ടും, ഒരു മാർക്ക് എനിക്ക് ഉറപ്പാണ് എന്നുള്ളൊരു തോട്ടിൽ തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു ഒരു കാരണവശാലും അന്താളിക്കരുത്, വളരെ സാവധാനം സാവകാശം എന്ത് ചെയ്യുക, വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം രണ്ട് തവണയെങ്കിലും വായിക്കുക. ഓക്കെ, അപ്പോൾ മുകളിൽ നിന്നും താഴെ നിന്ന് രണ്ടാണ് വായിക്കുക. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താവും, നമുക്ക് അതിനകത്തൊരു സമാധാനം വരും. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ഒരെണ്ണം എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും. അതുപോലെ നമ്മുടെ മോഡൽ പരീക്ഷകളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഒന്ന് സാവധാനം എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇനി ചെയ്യേണ്ടത്. ഇനിയുള്ള ചെറിയ സമയത്ത് വളരെ ഫോക്കസ്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ലിസ്റ്റിലുണ്ടാകും, നമുക്ക് ജോലി കിട്ടും, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഓക്കെ, ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കാണാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ കാണാൻ വരും, അല്ലേ? അതാണ് നമ്മുടെ കയ്യിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടൈപ്പ് ബാസ്ക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഹെഡ് അല്ലെങ്കിൽ ടൈപ്പ് ഫേസ് എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മൾ ടൈപ്പ് ബാർ പഠിച്ചല്ലേ. ടൈപ്പ് ബാർ എന്താണ്, ടൈപ്പ് ബാർ എന്താ ടൈപ്പ് ബാർ, ദാ ഇവിടെ നമ്മുടെ സെഗ്മെൻറ്റിൽ ഒരു ഫൾക്രം വയറിനാൽ ബന്ധിച്ചിരിക്കുന്ന, അല്ലേ, ഫൾക്രം വയറിനാൽ ബന്ധിച്ചിരിക്കുന്ന ആ ഒരു നീളമുള്ള റോഡ്, അതിന് ടൈപ്പ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നീളമുള്ള റോഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈപ്പ് ബാർ എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡിൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ടൈപ്പ് ഹെഡ് എന്ന് വിളിക്കുന്നത്, ടൈപ്പ് ഹെഡ്. അപ്പോൾ ഈ ടൈപ്പ് ഹെഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് റോഡ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഭാഗവും ടൈപ്പ് ഹെഡാണ്. അതിൻ്റെ ഒരു ഫേസും ഉണ്ട്. ആ ഫേസ് എന്ന് പറയുമ്പോൾ ആ ഫേസിലാണ് എന്ത് വെച്ചിരിക്കുന്നത്, ആ ലെറ്റേഴ്സ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ടൈപ്പ് ഹെഡ് അഥവാ ടൈപ്പ് ഫേസ്, പൊതുവെ പറയുമ്പോഴത്തേക്കും നമുക്ക് തിയറിറ്റിക്കലി ടൈപ്പ് ഹെഡും ടൈപ്പ് ഫേസും ഒന്നായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളതും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ലെറ്റേഴ്സ് ആക്ച്വലി കാണുന്നത് എവിടെയാ, ടൈപ്പ് ഫേസിലാണ് അല്ലേ. അപ്പോൾ എന്താ നോക്കാം, ടൈപ്പ് ഹെഡ് ഈസ് ദ ആക്ച്വൽ എംബോസ്ഡ് ലെറ്റർ ഓഫ് ദ സിമ്പൽ. അതുപോലെ ഈച്ച് ടൈപ്പ് ഹെഡ് ഹാസ് അറ്റ്ലീസ്റ്റ് ടു ലെറ്റേഴ്സ് ഓർ സിമ്പിൾസ്. ഓക്കെ, എന്താണ് ആക്ച്വൽ എംബോസ് എവിടെയാണ് വരുന്നത്, കൃത്യമായിട്ട് ഇനി ഇംപ്രിൻ്റ്, അല്ല ഇംപ്രിൻ്റ് അല്ല, ഇംപ്രിൻ്റ് പ്രിൻറ്റിങ് പ്രൊസീജിയറാണ്. എംബോസിങ് എന്താ, എംബോസിങ്, എംബോസിങ് കൊത്തി വെച്ചിരിക്കുന്നത് അല്ലേ, ആ കൊത്തി വെച്ചിരിക്കുന്നത്. ടൈപ്പ് ഹെഡ് എന്ന ആക്ച്വൽ എംബോസ് ആണ് ലെറ്റർ ഓർ സിമ്പിൾ, ലെറ്റർ അല്ലെങ്കിൽ സിമ്പിളിൻ്റെ ആ ആക്ച്വൽ എംബോസ് ആണ് എന്ത് വരുന്നത്, എന്ത് ടൈപ്പ് ഹെഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈച്ച് ടൈപ്പ് ഹെഡ് ഹാസ് അറ്റ്ലീസ്റ്റ് ടു ലെറ്റേഴ്സ് ഓർ സിമ്പിൾസ്. ഓരോ ടൈപ്പ് ഹെഡിലും രണ്ട് ലെറ്റേഴ്സ് ആണ് ഉള്ളത് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഹെഡിലും രണ്ട് ലെറ്റേഴ്സ് ആണ് ഉള്ളത് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണ്, ആ സിമ്പിൾസ് വരുന്ന ടൈപ്പ് ഹെഡ് കൊണ്ട് അല്ലേ. അങ്ങനെ ഒരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചു, ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിമാൻ ആരോ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം അത് ആ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നോക്കാം, ആ ടൈപ്പ് ഹെഡ് ഈസ് ദ ആക്ച്വൽ എംബോസ്ഡ്, എവിടെയാണോ നമ്മുടെ ഈ ലെറ്റർ എംബോസ് ചെയ്തിരിക്കുന്നത്, ആ ലെറ്ററിനെ അല്ലെങ്കിൽ സിമ്പിളിനെ എംബോസ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ടൈപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി എത്ര തരത്തിലുള്ള ടൈപ്പ് ഹെഡുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള ടൈപ്പ് ഹെഡുകളുണ്ട് കേട്ടോ, ഒരുപാട് തരത്തിലുള്ളതുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റോമൻ, പൈക്ക, എലൈറ്റ്. റോമൻ, പൈക്ക, എലൈറ്റ്, ഈ കഴിഞ്ഞ 2023 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. താഴെ തന്നിരിക്കുന്ന ടൈപ്പ് ഹെഡ് അല്ലാത്തത് ഏതെന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് എന്താണ് കാരേജ് സൈസുകൾ അല്ലേ. ആ കാരേജ് സൈസുകൾ ഉറപ്പായിട്ടും ഇതുപോലുള്ള പേരുകളാണ് വരുന്നത്. നമുക്ക് അന്നും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്, അതും ബുദ്ധിമാനായ ആരോ ഇട്ട ചോദ്യമാണ് കേട്ടോ. അപ്പോൾ കാരേജ് സൈസ് നമുക്ക് പലപ്പോഴും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റോമൻ, പൈക്ക, എലൈറ്റ്. അതുപോലെ നോക്കാം, ഗോഥിക്, പിൻ പോയിൻ്റ്, സ്ക്രിപ്റ്റ്, ഇറ്റാലിക്സ്, ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഹെഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഈ ടൈപ്പ് ഹെഡിൻ്റെ പ്രത്യേകത എന്നുള്ളത് പറഞ്ഞുതരാം. എന്താ ടൈപ്പ് ഹെഡിൻ്റെ പ്രത്യേകത, നമുക്ക് ഇവിടെയാണ് നമുക്ക് ടൈപ്പിംഗ് നടക്കുന്നത് അല്ലേ, ടൈപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ സിമ്പിൾസ് ഇതിങ്ങനെ SYMBOLS എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന അക്ഷരം, ഇത് ഇത്രയും ഒരു ഇഞ്ചാണ് നിങ്ങൾ കരുതുക, ഇത്രയും ഒരു ഇഞ്ചാണ് എന്ന് കരുതുക. അങ്ങനെ ഒരു ഇഞ്ചാണെന്നുണ്ടെങ്കിൽ, ഒരു ഇഞ്ച് ഇത്രയല്ല അതിനേക്കാൾ വരും, ഒരു ഇഞ്ചിൽ അത്രയും നല്ല വരുന്നത്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ എസിനെ ഉൾക്കൊള്ളുന്നത് ഒരു ടൈപ്പ് ഹെഡ് ആയിരിക്കൂലേടെ ആയിരിക്കും. വൈയെ ഉൾക്കൊള്ളുന്നതും ഏതോ ഒരു അതിൻ്റെ സെയിം ടൈപ്പ് റൈറ്റിലെ ടൈപ്പ് ഹെഡ് ആയിരിക്കൂലേ ആയിരിക്കും. എമ്മിനെ ഉൾക്കൊള്ളുന്നത് ടൈപ്പ് ഹെഡ് ആയിരിക്കൂലേ ആയിരിക്കും. ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് ഹെഡിനും ഒരേ സൈസ് ആയിരിക്കൂലേ ആയിരിക്കും.
അപ്പോൾ ഈ ടൈപ്പ് ഹെഡാണ് നിർണയിക്കുന്നത് ഒരു ഇഞ്ചിൽ എത്ര ലെറ്റർ വരണമെന്നുള്ളത്. അതായത് നോക്കുക, ആ ഇത്രയും സ്പേസാണ് ഒരു ഇഞ്ച് എന്ന് വെച്ചോളൂ. ആ ഒരു ഇഞ്ചിലെ ഇങ്ങനെയാണ് ഓരോ ടൈപ്പ് ഹെഡ് വരുന്നത്, ഇങ്ങനെ 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 വീഴുന്നു. അപ്പോൾ അത്തരത്തിൽ ചെറിയ ടൈപ്പ് ഹെഡാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അക്ഷരങ്ങൾ നമുക്ക് ഒരു ഇഞ്ചിൽ അടിക്കാൻ പറ്റും. അതേസമയം കുറച്ചുകൂടെ വീതിയുള്ള ടൈപ്പ് ഹെഡാണെന്നുണ്ടെങ്കിലോ അതിന് ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, ഇപ്പോൾ എന്താണ് മനസ്സിലായി, റോമൻ ടൈപ്പ് ഹെഡ് ക്യാൻ ടൈപ്പ് 9 letters per inch. ഒരു ഇഞ്ചിൽ, അതായത് നമ്മൾ റോമൻ ടൈപ്പ് ഹെഡാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന റോമൻ ടൈപ്പ് ഹെഡാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചിൽ 9 letters മാത്രമേ ടൈപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരു ഇഞ്ചിൽ 9 letters മാത്രമേ ടൈപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. എത്രയാണ്? 9 letters. റോമൻ 9 letters. മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ പൈക്കയാണെന്നുണ്ടെങ്കിലോ പൈക്കയിൽ 10 letters. പൈക്ക 10, ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. 10 ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 10 ആയില്ലേ? ആ 10 letters. പൈക്കയിൽ, പൈക്ക ടൈപ്പ് കേട്ടാണെന്നുണ്ടെങ്കിൽ എത്ര? ആ 10 letters per inch. 10 letters per inch. ഈ റോമൻ ഈ 6 കണ്ടാൽ നമുക്കിത് 9 ആയിക്കൂടെ, ഈസി ആക്കിയിട്ട് ഒരു 9 ആക്കാം. അങ്ങനെ ഒരു വിഷ്വൽ അപ്പീൽ വെച്ച് ഓർത്തിരിക്കുക. റോമൻ, പൈക്ക, എലൈറ്റ്, പിന്നെയുള്ള എന്താണ്? എലൈറ്റ് അല്ലെ. എലൈറ്റിൽ എത്ര? 12 letters ആണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് പെർ ഇഞ്ച്. എത്ര? 12 letters ആണ് ഒരു ഇഞ്ചിൽ നമുക്ക് എത്ര എലൈറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. എന്നാൽ ഇത് പ്രധാനപ്പെട്ട നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൈപ്പ് ഹെഡായതുകൊണ്ട് നിങ്ങൾ ഈ 3 എണ്ണം കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, റോമൻ ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള എന്താണ്, താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് ഹെഡ് അല്ലാത്തത് ഏത്, ആയത് ഏത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കാരേജ് സൈസ് വെച്ചിട്ട് നമ്മളെ കൺഫ്യൂസ് ആക്കും. പെട്ടെന്ന് കണ്ടാൽ എനിക്കല്ല, നിങ്ങൾക്കല്ലോ കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഹെഡുകൾ റോമൻ, പൈക്ക, എലൈറ്റ്, അതിനോടൊപ്പം ഗോഥിക്, പിൻ പോയിന്റ്, സ്ക്രിപ്റ്റ്, ഇറ്റാലിക്സ് ഇങ്ങനെയുള്ള ടൈപ്പ് ഹെഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം റോമൻ ടൈപ്പ് ഹെഡിൽ ഒരു ഇഞ്ച് സ്ഥലത്ത്, റോമൻ ടൈപ്പ് ഹെഡ് ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിൽ ആ പേപ്പറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് സ്ഥലത്ത് എത്ര? 9 letters നമുക്ക് എഴുതാൻ കഴിയും. 9 letters എഴുതാൻ കഴിയും. അതേപോലെ പൈക്കയാണെന്നുണ്ടെങ്കിലോ PI അല്ലേ, 10 letters നമുക്ക് എഴുതാൻ കഴിയും അല്ലേ, 10 letters എഴുതാൻ കഴിയും. എലൈറ്റ് ആണെന്നുണ്ടെങ്കിലോ എലൈറ്റിൽ 12 letters നമുക്ക് എഴുതാൻ കഴിയും. എത്ര? 12 letters നമുക്ക് എഴുതാൻ കഴിയും എലൈറ്റിൽ. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഹെഡ് അല്ലെങ്കിൽ ടൈപ്പ് ഫേസ് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. എന്താണ് ടൈപ്പ് ഹെഡ്? ആക്ച്വൽ എംബോസ് എവിടെയാണ് വരുന്നത്? ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ചിഹ്നത്തിൻ്റെ ആക്ച്വൽ എംബോസ് വരുന്ന അതേ ആ സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയും നമ്മൾ ടൈപ്പ് ഹെഡ് എന്ന് പറയുന്നത് അല്ലേ. ടൈപ്പ് ഹെഡ് അല്ലെങ്കിൽ ടൈപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ടൈപ്പ് ഹെഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പറ? ടൈപ്പ് ബാറിൻ്റെ എൻഡിലാണ് അല്ലേ, എൻഡിലാണ് ടൈപ്പ് ഹെഡ് സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് മറ്റു കുറച്ച് പോയിന്റ്സ് ഒരു ടൈപ്പ് ഹെഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാടെ. ദ ടൈപ്പ് ഫേസ് ഫിൽഡ് വിത്ത് ഇങ്ക് ഫ്രം റിബൺ ആൻഡ് ഡസ്റ്റ് ഈസ് കാൾഡ് ക്ലോഗിങ്. ക്ലോഗിങ് എന്താണ്? ക്ലോഗിങ് അതായത് എന്താ ക്ലോഗിങ് എന്ന്, ക്ലോഗിങ് എന്ന് പറയുന്നേ എന്നതാ? നിങ്ങളെ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്കിപ്പോൾ എം ടൈപ്പ് ചെയ്യാണെന്ന് വെച്ചോളൂ. എം ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെയാണോ കിട്ടുന്നത് ടൈപ്പ് റൈറ്റർ ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഒരു വൃത്തി കുറവുണ്ടാവും അല്ലേ. എന്താണത്? ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് പടർന്നൊക്കെ ഇരിക്കും, ഇങ്ങോട്ടൊക്കെ ഒന്ന് പടർന്ന് ഇവിടെയൊക്കെ ഒന്ന് ചിലപ്പോൾ പടർന്നിരിക്കും. ചിലപ്പോൾ എ ടൈപ്പ് ചെയ്യുമ്പോൾ എ ഇങ്ങനെയല്ലേ വരുന്നത്, എ ഇങ്ങനെ വരുന്നത് ടൈപ്പ് റൈറ്റർ സാധാരണ. എ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിനകം മൊത്തം എന്തായിരിക്കും? മഷിയായിരിക്കും ചിലർ അല്ലേ. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഈ ടൈപ്പ് ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ പീസിൽ ഈ ലെറ്റർ എംബോസ് ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങൾക്ക് അറിയാം അല്ലേ. ടൈപ്പ് ഹെഡ് അല്ലെങ്കിൽ ടൈപ്പ് ഫേസ്, അതിനകത്ത് എന്താണ് ഈ പറഞ്ഞ ആ അഴുക്ക് പൊടിയും, അതേപോലെ പൊടി അവിടെ ഇരുന്നാൽ എന്താ പ്രശ്നം? ആ പൊടി എന്ത് അബ്സോർബ് ചെയ്യും? നമ്മുടെ റിബണിലെ ഇങ്ക് അബ്സോർബ് ചെയ്യും. എന്നിട്ട് പിന്നെ ഈ സാധനം ചെന്ന് പതിയുമ്പോൾ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഈ ഭാഗം ഇവിടെ മഷി പതിയും. കൃത്യമായിട്ട് നമ്മൾ ലെറ്ററിന് അകത്തൊക്കെ മഷി നമുക്ക് പടർന്നു പോകും. അപ്പോൾ ആ അവസ്ഥയെ പറയുന്ന സംഭവമാണ്, അതിൻ്റെ പേരാണ് ക്ലോഗിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ക്ലോഗിങ്. ക്ലോട്ടിങ് ഒന്നും അല്ല കേട്ടോ, ക്ലോഗിങ് ആണ്, ക്ലോഗിങ്. അപ്പോൾ ഇങ്ങനെ ഉള്ള അവസരത്തിൽ നമുക്കതിനെ ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പോൾ ടൈപ്പ് ഫേസ് നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? ഓയിൽ ഉപയോഗിക്കുമോ? ഇല്ല, ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഓയിലൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. അവിടെ പെട്രോൾ കൊണ്ട് മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, പെട്രോളിൻ്റെ പ്രത്യേകത എന്താണ്? പെട്രോൾ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയി പോകും അല്ലേ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടച്ചു മാറ്റിയാൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയി പോകും. കാര്യം എന്താ? ഇത് നിരന്തരം പേപ്പറിൽ ചെന്ന് പതിക്കുന്ന ഭാഗമാണ്.
മനസ്സിലായോ? അവിടെ ഓയിലിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകം, എന്താ സംഭവിക്കുക? ആ പേപ്പർ ചീത്തയാകും, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പിംഗ് കൃത്യമായി നടക്കത്തില്ല അല്ലേ. അപ്പോൾ മാത്രമല്ല ഈ ടൈപ്പ് ഫേസ് മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ സെഗ്മെൻറ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ എന്താണ് പെട്രോളാണ് ഉപയോഗിക്കാറ് കേട്ടോ, സെഗ്മെൻ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ. കാരണം എന്താ, സെഗ്മെൻ്റ് ഇടയിൽ ഈ കോമ്പ് കണ്ടോ നിങ്ങൾ, ഈ കോമ്പിൻ്റെ ഇടയ്ക്ക് അഴുക്ക് കയറിയാലും എന്താണ് ഇത് പോയിട്ട് കൃത്യമായിട്ട് തിരിച്ചു വരാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പെട്രോളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, പെട്രോൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ക്ലോഗിങ് വന്നാൽ നമ്മൾ എന്ത് വെച്ച് അത് ക്ലീൻ ചെയ്യണം? പെട്രോൾ വെച്ചാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് ക്ലീനിങ്ങിൻ്റെ ഭാഗത്ത് പഠിപ്പിക്കുന്ന കാര്യമാണ്, എന്നാലും ഇതിവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, മറക്കണ്ട. ഓക്കെ, ഇനി നോക്കാം ഈ ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, ലെഡ് ഈയക്കട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലെഡ് കൊണ്ടാണ് എന്ത് നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെഡിൻ്റെ പ്രത്യേകത എന്താ, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൊത്തി വെക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെയുള്ള സാധനമാണ് ലെഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാരക്ടേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലെഡ്. ലെഡ് കൊണ്ടാണ് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം ടൈപ്പ് ഫേസ് എന്താണ്, ഇങ്കും പൊടിയും കൂടെ ചേർന്ന് ടൈപ്പ് ഫേസിൽ മിക്സായി വരുന്ന ആ ഒരു സംഭവത്തെ പറയുന്ന പേരെന്താടേ, ക്ലോഗിങ്. അങ്ങനെ ക്ലോഗിങ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ഫേസ് നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. എന്തുകൊണ്ടാണ് പെട്രോൾ ഉപയോഗിക്കുന്നത്, അത് വളരെ വേഗം ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ലിക്വിഡാണ് അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചു എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറെ വേസ്റ്റ് ഒന്നും അതിനകത്ത് നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ ആവിയായി പോകുന്ന ഒരു ലിക്വിഡാണ് എന്ത്, പെട്രോൾ. അപ്പോൾ മാത്രമല്ല ഈ പറഞ്ഞ അഴുക്കിനെയൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള ശേഷിയും ആക്കൊണ്ട് പെട്രോളിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ടൈപ്പ് ഹെഡുമായിട്ട് ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ പോയിന്റ്സും നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെഗ്മെൻറ്റ് നോക്കാം. സെഗ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സെഗ്മെൻറ്റ് അല്ലേ. എന്താ കാര്യം, നമ്മൾ നേരത്തെ ഷിഫ്റ്റ് സിസ്റ്റം പഠിച്ചപ്പോഴത്തേക്കും സെഗ്മെൻറ്റ് ഷിഫ്റ്റ് സിസ്റ്റവും കാരേജ് ഷിഫ്റ്റ് സിസ്റ്റവും പഠിച്ചില്ലേടേ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതാണ് സെഗ്മെൻ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. സെഗ്മെൻറ്റിലേക്കാണ് എന്ത് ടൈപ്പ് ബാറുകൾ ബന്ധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ആ സെഗ്മെൻറ്റിൽ ഇതാ ഇങ്ങനെ ഒരു കോംബ് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. കാരണം അവിടെ എന്തുണ്ട് നമുക്ക് നോക്കാം. എ ടൈപ്പ് ബാർ സെഗ്മെന്റ് ഈസ് എൻ ആർക്യുറേറ്റ് മെമ്പർ ദാറ്റ് സെർവ്സ് ടു സപ്പോർട്ട് ഓൾ ദി ടൈപ്പ് ബാർ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. എ ടൈപ്പ് ബാർ സെഗ്മെന്റ് എന്നാണ് ഒരു ആർക്യുറേറ്റ്, ആർക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കിന്റെ രൂപത്തിലുള്ള അതായത് സെമി സർക്കുലർ ആയിട്ടുള്ള, സർക്കുലർ എന്ന് പറയാൻ പറ്റത്തില്ല, സെമി സർക്കുലർ ആണ് അല്ലേ, പകുതി മാത്രമേ ഉള്ളൂ, സെമി സർക്കുലർ ആണ്, ഒരു ആർക്ക് പോലെ ഇരിക്കുന്ന. എ ടൈപ്പ് ബാർ സെഗ്മെന്റ് ഈസ് എൻ ആർക്യുറേറ്റ് മെമ്പർ ദാറ്റ് സെർവ്സ് ടു സപ്പോർട്ട് ഓൾ ദി ടൈപ്പ് ബാർസ്. എല്ലാ ടൈപ്പ് ബാറിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ആർക്യുറേറ്റ് മെമ്പർ ഓഫ് എ ടൈപ്പ് റൈറ്റർ ആണ് എന്ത്, സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെഗ്മെന്റ് എന്താണെന്ന് നമുക്ക് മറന്നു പോകത്തില്ല അല്ലേ. ഇതൊരു ആർക്ക് ഷേപ്പ് അല്ലേ. ഇനി സെഗ്മെന്റിന്റെ ഷേപ്പിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഷേപ്പ് ഓഫ് സെഗ്മെന്റ് ഈസ് സെമി സർക്കുലർ വിത്ത് സ്ലോട്ട്സ്, അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ സെഗ്മെന്റ് ഈസ് ആൾസോ കോംബ് ഷേപ്പ്ഡ് എന്നും പറയുന്നുണ്ട്. കോംബ് ഷേപ്പ്ഡ് എന്നും പറയുന്നുണ്ട്. എന്താ കോംബ്? കോംബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി ചീപ്പ് ചീകണ ചീർപ്പില്ലയുടെ ചീർപ്പ്, ഇത് എങ്ങനെ ഇരിക്കത്തില്ലേ. അതേപോലെ എന്താണ് ഈ പറഞ്ഞ വെട്ടുകൾ, വെട്ടുകൾ വെട്ടുകൾ കാണുന്നില്ലേ, ആ വെട്ടുകൾക്കുള്ളിലേക്കാണ് എന്ത് കടത്തി വെച്ചിരിക്കുന്നത്, നമ്മുടെ ടൈപ്പ് ബാറുകൾ കടത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, സെഗ്മെന്റ് ഷേപ്പിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. സെമി സർക്കുലർ വിത്ത് സ്ലോട്ട്സ്, അതേപോലെ ഇറ്റ്സ് ആൾസോ കോംബ് ഷേപ്പ്ഡ്. ഒരു പക്ഷേ ഇനി അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. അതുപോലെ ഈച്ച് ടൈപ്പ് ബാർ മൂവ് ത്രൂ സെഗ്മെന്റ് സ്ലോട്ട്സ്, സെഗ്മെന്റ് ഈസ് ഫിക്സ്ഡ് ജസ്റ്റ് എബോവ് ദി ടൈപ്പ് ബാസ്കറ്റ്സ്. ഓരോ ടൈപ്പ് ബാറും ഏത് വഴി, ഈ ടൈപ്പ് ബാറിലെ അല്ലെ സെഗ്മെന്റ് സ്ലോട്ട് വഴിയാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ ഇത് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് എബോവ് ദ ടൈപ്പ് ബാസ്കറ്റ്, ടൈപ്പ് ബാസ്ക്കറ്റിന് മുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെഗ്മെന്റ് വെച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ടൈപ്പ് ബാസ്ക്കറ്റിന്റെ മുകളിലല്ലേ സെഗ്മെന്റ് ഇരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, ഇതാണ് ടൈപ്പ് ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമാണ് ടൈപ്പ് ബാസ്ക്കറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലാണ്, ജസ്റ്റ് എബോവാണ് എന്തിരിക്കുന്നത്, നമ്മുടെ സെഗ്മെന്റ് ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ നോക്കാം. സെഗ്മെന്റ് ഷുഡ് നോട്ട് ബി ഓയിൽഡ് ആൻഡ് മസ്റ്റ് ബി ക്ലീൻഡ് വിത്ത് പെട്രോൾ. അതായത് നമുക്ക് ഇവിടെ എപ്പോഴും ഫ്രിക്ഷൻ വരുന്നൊരു ഭാഗമുണ്ട് സെഗ്മെന്റിൽ അല്ലേ. അപ്പോൾ സാധാരണ ഫ്രിക്ഷൻ വരുന്ന മെക്കാനിക്കലായിട്ടുള്ള ഭാഗങ്ങളിൽ പലപ്പോഴും ഓയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈസിയർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിവിടെ ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. പെട്രോൾ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യണം. എവിടെയാണ് ഫ്രിക്ഷൻ വരുന്നത്, ഇതാ ഇവിടെ ഇതിനകത്തൊരു വയറുണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. എന്തിനാ വയർ വെച്ചിരിക്കുന്നത്, വളരെ ഈസി ആയിട്ട് ഫ്രിക്ഷൻ ലെസ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മൾ ഇതേപോലെ സന്ധി ഒരു ജോയിൻ്റ് ആണ് അവിടെ ഫിക്സ് ചെയ്തെങ്കിൽ എന്താ പ്രശ്നം വരിക, അവിടെ നമ്മൾ പലപ്പോഴും ഓയിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഓയിൽ ഇതുവഴി ഇറങ്ങി ഇറങ്ങി ഇവിടെയൊക്കെ വരാനും നമ്മുടെ പേപ്പർ ചീത്തയാകാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ പറയൂ, ശ്രദ്ധിക്കൂ, എന്താണ് സെഗ്മെന്റ് ഒരു കാരണവശാലും ഓയിൽ ഇടാൻ പാടില്ല,
എന്താണ് ചെയ്യേണ്ടത്? ക്ലീൻഡ് വിത്ത് പെട്രോൾ. എവിടെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്തേക്ക് റബ്ബർ പാർട്ടികളോ അല്ലെങ്കിൽ ഈ അഴുക്കോ ഒക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് നേരെ പോയിട്ട് തിരിച്ചു വരാത്ത സാഹചര്യം ഉണ്ടാവും അല്ലേ, അത് ബ്ലോക്കായി പോകാനും, അതായത് നമ്മുടെ ജാമാവും കീസ് ജാമാവുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് വെച്ച് ക്ലീൻ ചെയ്യണം? പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈച്ച് ടൈപ്പ് ബാർ മൂവ് ത്രൂ ദ സെഗ്മെന്റ് സ്ലോട്ട്. സെഗ്മെന്റ് ഈസ് ഫിക്സ്ഡ് ജസ്റ്റ് അബൌവ് ദ ടൈപ്പ് ബാസ്കറ്റ്. എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? അതുപോലെ ഈ സെഗ്മെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഓയിൽ ചെയ്യാൻ പാടില്ല. പകരം എന്ത് വെച്ച് ക്ലീൻ ചെയ്യണം? പെട്രോൾ ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. എന്താ പറഞ്ഞത്? ഇഫ് ദ സ്ലോട്ട്സ് ആർ ഫിൽഡ് വിത്ത് ഡേർട്ട്, ദ ടൈപ്പ് ബാസ് വിൽ നോട്ട് റെസ്യൂം, അല്ലെ, വിൽ നോട്ട് റെസ്യൂം ടു റിട്ടേൺ ആൻഡ് വിൽ റിസൾട്ട് ഇൻ ജാമിങ്. അതായത് നമ്മൾ ഇത് കൃത്യമായിട്ട് ഇത് ക്ലീൻ ചെയ്തില്ല, ഇതിനകത്ത് ഡേർട്ട് അഴുക്കൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ബാർ തിരിച്ചു വരത്തില്ല അല്ലേ. അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പെട്രോൾ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാർഡ് ഹോൾഡർ നോക്കിപ്പോവാം. കാർഡ് ഹോൾഡർ, കാർഡ് ഹോൾഡർ ശരിക്കും പറഞ്ഞാൽ കാരേജിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ്, കാരേജിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമുക്ക് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല. നമ്മുടെ എന്താണ്, നമ്മുടെ ബാസ്കറ്റുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും കാർഡ് ഹോൾഡർ പറഞ്ഞു പോകാം. എന്താണ് കാർഡ് ഹോൾഡർ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അല്ലേ, കണ്ടിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് അതിനകത്ത് കാർഡ് ഫിക്സ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ കാർഡ് ഹോൾഡർ? നമുക്ക് എന്തായാലും പോസ്റ്റ് കാർഡിലൊക്കെ ടൈപ്പ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ പണ്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റ് കാർഡിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് ഈ പേപ്പർ ഫിക്സ് ചെയ്യുന്നതാണെങ്കിൽ പേപ്പർ ഇത് ഫീഡ് വഴി കൂടെ വിടാൻ പറ്റത്തില്ല അല്ലേ. പകരം എന്ത് ചെയ്യണം? നമുക്ക് എന്തായാലും ഇതിനെ ഫിക്സ് ചെയ്യണം. എവിടെ? ഇൻ ഫ്രണ്ട് ഓഫ് ദി സിലിണ്ടർ അല്ലേ, സിലിണ്ടറിൻ്റെ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാർഡ് ഹോൾഡർ. രണ്ടെണ്ണമുണ്ട്, ദേ ഇവിടെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് കാർഡ് ഹോൾഡർ ഉണ്ടാവുക, കണ്ടോ, ഈ ഭാഗത്താണ് കാർഡ് ഹോൾഡർ ഉണ്ടാവുക കേട്ടോ. ഇതിനകത്ത് എന്തുണ്ട്? ഒരു സ്കെയിലെല്ലാം ഉണ്ട് കേട്ടോ. ഈ സ്കെയിൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇവിടെ സ്ലോട്ടുകളൊക്കെ ഉണ്ട്, കാരണം ഈ കാർഡിൽ വരയിടാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള സ്ലോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ എത്ര കാർഡ് ഹോൾഡർ ഉണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് കാർഡ് ഹോൾഡറാണ് ഉള്ളത്. ടൈപ്പ് റൈറ്റിൽ എത്ര? രണ്ട് കാർഡ് ഹോൾഡറാണ് ഉള്ളത്. ഓക്കെ, ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു നോക്കാം. ഹെൽപ്സ് ഇൻ എയ്ഡിങ് ടു പ്ലേസ് കാർഡ് ക്ലോസർ ടു ദ സിലിണ്ടർ. അതായത് കാർഡ്സിനെ, നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടുന്ന കാർഡ്സിനെ സിലിണ്ടറിന് അടുത്ത് വയ്ക്കാൻ, സിലിണ്ടറോട് ചേർത്ത് വയ്ക്കാൻ സഹായിക്കുന്നത് എന്താണ്? കാർഡ് ഹോൾഡറാണ്. അതുപോലെ ദ ഹോൾസ് പ്രസൻറ്റ് ഇൻ കാർഡ് ഹോൾഡേഴ്സ് എയ്ഡ്സ് ആസ് ടു ഡ്രോ ലൈൻസ് ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ, അതാ ഇങ്ങനെ ഇരിക്കുന്ന ഈ കാർഡിൽ ഇതിങ്ങനെ ചേർത്ത് വയ്ക്കും കേട്ടോ. ഇങ്ങനെ അല്ല അതിനകത്തോടെ വയ്ക്കുന്നത്, അതിനകത്ത് ഇങ്ങനെയും ഈ രീതിക്കും വരയിടാൻ പാകത്തിനുള്ള ഹോൾസ് എല്ലാം എവിടെയുണ്ട്? കാർഡ് ഹോൾഡറിൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നോക്കാം, കാർഡ് ഹോൾഡർ എയ്ഡ്സ് ഇൻ ടൈപ്പിംഗ് ടിൽ ദ എക്സ്ട്രീം എൻഡ്സ് ഓഫ് ദി കാർഡ്. അതായത് നമുക്ക് ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കാർഡ് ഹോൾഡർ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ താഴത്തെ ഓപ്ഷൻ ഇതായിരുന്നു, കാർഡിൻ്റെ എക്സ്ട്രീം എൻഡ് വരെ പിടിച്ച് വെച്ച് ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് എന്ത്? കാർഡ് ഹോൾഡർ എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഓക്കെയാണ് പറഞ്ഞത്. അതായത് പേപ്പർ ഇങ്ങനെ എടുത്ത് വെക്കുന്ന പോലെ കാർഡ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാർഡ് എന്ത് ചെയ്യും? കാരേജിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന സാധനമാണ് എന്ത്? കാർഡ് ഹോൾഡർ എന്ന് പറയുന്നത്. എത്ര എണ്ണമുണ്ട്? രണ്ടെണ്ണമുണ്ട് അല്ലേ. എത്ര എണ്ണമുണ്ട്? രണ്ട് കാർഡ് ഹോൾഡറാണ് ഉള്ളത്. ഓക്കെ, എന്തിനൊക്കെ സഹായിക്കുന്നു? എന്തിനൊക്കെ സഹായിക്കുന്നു? കാർഡിനെ കാരേജിനോട് ചേർത്ത് വയ്ക്കാൻ സഹായിക്കുന്നു അല്ലേ. അതിനകത്തുള്ള ഹോൾസ് നമ്മൾ എന്തിനു സഹായിക്കുന്നു? ഹൊറിസോണ്ടലിയും അതേപോലെ വെർട്ടിക്കലിയും നീളകയും കുറുകെ ഉള്ള വരകൾ ഇടാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ പോയിന്റ് ശ്രദ്ധിച്ചോളൂ, കാർഡ് ഹോൾഡേഴ്സ് എയ്ഡ്സ് ഇൻ ടൈപ്പിംഗ് ടിൽ ദ എക്സ്ട്രീം എൻഡ്. കാർഡിൻ്റെ എൻഡ് വരെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, കാരണം ആകെ കൂടി ഇച്ചിരി പോലും സ്പേസ് എവിടെ ഉള്ളൂ കാർഡിലുള്ളൂ അല്ലേ. അവരെ ടൈപ്പ് ചെയ്യാനേ ടൈപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് ഹോൾഡർ എന്ന് പറയുന്ന പാർട്ട്. ഇനി നമുക്ക് ബഫർ സ്പ്രിംഗ് നോക്കാം. ബഫർ സ്പ്രിംഗ്, ബഫർ സ്പ്രിംഗ് പലപ്പോഴും നമ്മൾ കണ്ടു കേട്ടൊന്നും പഠിക്കാത്തൊരു ഭാഗമാണ്. എന്തായാലും ഇത് നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ്. നോക്കാം എന്താ ബഫർ സ്പ്രിംഗ് നോക്കാം. അപ്പോൾ എ സ്പ്രിംഗ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ സെഗ്മെൻറ്റ് വിച്ച് ഈസ് കാൾഡ് ബഫർ സ്പ്രിംഗ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എ സ്പ്രിംഗ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ സെഗ്മെൻറ്റ് ഇൻ ഹാൾഡ ടൈപ്പ് റൈറ്റർ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹാൾഡയിൽ മാത്രമുള്ള സ്പ്രിംഗോ അതേ സ്പ്രിംഗ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അതാണ് ബഫർ സ്പ്രിംഗ്. ബഫർ എന്ന് പറയുന്ന വാക്ക് എന്നതാ? കെമിസ്ട്രിയിൽ ബഫർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബഫർ എന്ന് പറയുന്നത്. ബഫർ സൊല്യൂഷൻ, പെട്ടെന്നുണ്ടാകുന്ന ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാന്നുള്ളതാണ്. അതേസമയം ട്രെയിനിൻ്റെ ഒരു ട്രെയിനിൽ ബഫറുണ്ട്, ട്രെയിനിൽ ബഫറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അതായത് രണ്ട് ബോഗികൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ഭാഗത്ത് ഇടയ്ക്കിത് ഇങ്ങനെ കൂടിച്ചേർന്ന ഒരു രണ്ട് പ്ലേറ്റുകൾ കാണാം. ഒരു പ്ലേറ്റ് ഒരു അനകത്ത് സ്പ്രിംഗ് ഉണ്ട് ആക്ച്വലി, അതൊരു ബഫർ സ്പ്രിംഗ് ആണ്. അതിൻ്റെ ലക്ഷ്യം എന്നറിയാമോ?
അതായത് നമുക്ക് പെട്ടെന്ന് ട്രെയിൻ ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ബാക്കിൽ നിന്ന് വരുന്ന ബോഗിക്ക് എന്തായിരിക്കും വേഗം കൂടുതലായിരിക്കും അല്ലേ. ഇതാ ബ്രേക്ക് ഇവിടെ ആയിരിക്കും അപ്ലൈ ആവുന്നത്. അപ്പൊ ഈ ബോഗി ഇതിനോടൊന്ന് ഇടിക്കാൻ ഇടിക്കും. ഒഫ്കോഴ്സ് അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ നിൽക്കുന്നത്, ഒരു ഇടി എല്ലായിടത്തും നടക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നന്നായി ഇടിക്കും, അതാണ് ട്രെയിൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാത്തതും. ഓക്കെ, ഇനി ബോഗി കളി ഞാൻ പരസ്പരം ഇടിക്കാൻ തുടങ്ങും. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് ഈ വരുന്ന ഇടിയുടെ ആഘാതം ഇങ്ങനെ ഒന്ന് അമങ്ങി അങ്ങ് നിൽക്കാൻ, നമ്മളെ ഷേക്ക് അബ്സോർബർ അല്ലേ ബൈക്കിന്റെ ആ സാധനം തന്നെ, ഒന്ന് ഇടിക്കാൻ ഇടി നമുക്ക് കിട്ടരുത്. ഇതാണ് ബഫർ എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ ഇവിടെ ആപ്ലിക്കേഷൻ രണ്ടാണ്, രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് എന്താണ്, ഈ ബഫർ എവിടെയാണ് പ്രവർത്തിക്കുന്നത്, എവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയായിരിക്കും ബഫർ പ്രവർത്തിക്കേണ്ടത്, എവിടെയാ? അതായത് ഇവിടെ എവിടെയാണ് ആഘാതം ഉണ്ടാകുന്നത്? ആഘാതം ഒന്ന്, നമുക്കിവിടെ ഇവിടുത്തെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി കുഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ആഘാതം കുറയ്ക്കലല്ല വേണ്ടത്, ശരിക്കും പറഞ്ഞാൽ നല്ല ഫോമായിട്ട് പതിയണം. ഒരു ഫാസ്റ്റ് റീകോയിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മളൊരു ഒരു സാധനത്തെ ഒരു കമ്പി നമ്മൾ ഇതെടുത്ത് അടിച്ചു, തെറിച്ചങ്ങ് പോകുമല്ലേ തിരിച്ച്. ഇത് ഏകദേശം അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ടൈപ്പ് ബാർ നേരെ ചെന്ന് ടൈപ്പ് കേട്ട് അവിടെ അടിക്കും. അവിടെ അടിച്ചിട്ട് അതിൻ്റെ പവറിലല്ല തിരിച്ചു വരുന്നത്, അവിടെ ഒരു ബഫർ സ്പ്രിങ്ങിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ചെന്ന് അടിക്കുന്ന അതിൻ്റെ ആഘാതം കുറയ്ക്കലല്ല, ഒരു മിനിമം അതിന് ബഫർ സ്പ്രിങ്ങിന് ടെൻഷൻ ഉണ്ട്. ടെൻഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് അങ്ങ് എത്തത്തില്ല, അതിന് മുന്നേ തിരിച്ചു വരും. അപ്പോൾ ബവർ സ്പ്രിങ് ഇത് എവിടെ പ്രവർത്തിക്കും, ഇതിനിടയിൽ പ്രവർത്തിക്കും. അപ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ വന്ന് ഇടിച്ചാൽ പെട്ടെന്ന് അങ്ങ് തെറിച്ചു പോകും അല്ലേ. പക്ഷേ ആ ഇടിക്കണതിനകത്തൊരു ഷോക്ക് അബ്സോർബർ ഉണ്ടെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങ് ഇടിച്ചിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ അല്ലേ. മനസ്സിലായ? ഇവിടെ ഒരു ഷോക്ക് അബ്സോർബർ ഉണ്ട്, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, രണ്ടുപേരും സ്പ്രിങ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ട് കൈ കൊണ്ട് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇടിച്ചത് അമങ്ങിയിട്ടല്ലേ പോകത്തുള്ളൂ അല്ലേ. ഇടിച്ച് ഒന്ന് അമർന്നിട്ട് അങ്ങ് പോകും, ഒന്നുമില്ല. രണ്ട് റിജിഡ് ബോഡി ആണെങ്കിൽ ഇടിച്ച് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ രണ്ട് കാര്യമുണ്ട്, വിച്ച് എയ്ഡ്സ് ഇൻ പ്രൊലോങ്ങിങ് ദ ഇംപ്രഷൻ ടൈം. ഇംപ്രഷൻ ഒരുപാട് അങ്ങനെ അവിടെ ഇരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി? ആ റീകോയിൽ എന്താവത്തില്ല, വളരെ ഫാസ്റ്റായിട്ട് വരത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, ഡിപ്രഷന് സഹായിക്കുന്നു. എല്ലായിടത്തും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിക്കുന്നത്, എന്താണ് ബഫർ സ്പ്രിങ് എന്തിനു സഹായിക്കുന്നു, ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതിനെ തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിനെ അങ്ങോട്ട് പുറത്തോട്ട് തള്ളുന്ന സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ സാധനം പോയി അവിടെ ഒരൊറ്റ അടി അടിച്ചിട്ട് തിരിച്ചു വരത്തില്ലേ, അതിനും കൂടെ സഹായിക്കുന്ന സാധനമാണ് ബഫർ സ്പ്രിങ്. ഒറ്റ ഒരു ഐഡിയ ഓർത്താൽ മതി, നമ്മൾ ഇതാണ് നമ്മുടെ ടൈപ്പ് ബാർ. ഇങ്ങനെയല്ല ബഫർ സ്പ്രിങ് ഘടിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടൈപ്പ് ബാർ ഇങ്ങനെ പോയി അടിച്ചു അടിച്ചു. ഓക്കെ, അപ്പോഴത്തേക്കും ഈ സ്പ്രിങ് വലിഞ്ഞില്ലേ വലിഞ്ഞു. വലിഞ്ഞപ്പോഴത്തേക്കും ആ അടി ഇങ്ങനെ ഒന്ന് അമങ്ങി, എന്നിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ വലിവിനാൽ ഇതിങ്ങനെ തിരിച്ചു പോരും. ഇത്രയേ ഉള്ളൂ പവർ സ്പ്രിങ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക എന്താണ് പവർ സ്പ്രിങ് എന്ന്. എ സ്പ്രിങ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ സെഗ്മെന്റ് വിച്ച് ഈസ് കാൾഡ് ബഫർ സ്പ്രിങ്. അതുപോലെ വിച്ച് ഹെൽപ്സ് ഇൻ ഡിപ്രഷൻ ഓഫ് ടൈപ്പ് ബാർസ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇംപ്രഷനും ഡിപ്രഷനും ഉണ്ട്. എന്താ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഇംപ്രിന്റിംഗ്, പ്രിന്റിംഗ് നടക്കുന്ന ആ ഒരു പ്രക്രിയ ഇംപ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇംപ്രഷൻ ഇംപ്രഷൻ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനെ നമ്മൾ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നു. തിരിച്ചു വരുന്ന ടൈപ്പ് ബാർ തിരിച്ചു വരുന്നതിനെ നമ്മൾ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ വിച്ച് ഹെൽപ്സ് ഇൻ ഡിപ്രഷൻ ഓഫ് ദി ടൈപ്പ് ബാർസ്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, വിച്ച് എയ്ഡ്സ് ഇൻ പ്രൊലോങ്ങിങ് ദ ഇംപ്രഷൻ ടൈം, അല്ലെങ്കിൽ ഇംപ്രഷൻ കുറച്ച് ഫേമായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്നു ബഫർ സ്പ്രിങ്. ഓക്കെ, ബഫർ സ്പ്രിങ് ഇനി മാറിപ്പോകത്തില്ല, മറന്നു പോകത്തില്ല, കാര്യം കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ. ആ സ്പ്രിങ് കെട്ടി വെച്ചിരിക്കുന്നു, നമ്മൾ കീ അടിച്ചപ്പോഴത്തേക്കും ഇന്ന് ഇതിങ്ങോട്ട് വന്നു, അപ്പോൾ ഈ സ്പ്രിങ് വലിഞ്ഞു, അപ്പോൾ അതിൻ്റെ പവർ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമങ്ങി നന്നായിട്ട് പതിഞ്ഞ ശേഷം തിരിച്ച് വലിച്ചങ്ങ് ഇടുന്നു. ഇത്രയേ ഉള്ളൂ ബഫർ സ്പ്രിങ്. ഓക്കെ, ഓക്കെയാണ്. അപ്പോൾ ബഫർ സ്പ്രിങ് എന്താണെന്ന് മനസ്സിലായി, നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാടേ. മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് നോക്കി പോകണം കേട്ടോ. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ക്യാൻ ബി ഇംപ്രിന്റഡ് പെർ ഇഞ്ച്. ഒരു ഇഞ്ചിൽ ഇംപ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ലെറ്റേഴ്സിന്റെ എണ്ണം തീരുമാനിക്കുന്നത് എന്താണ്, സൈസ് ഓഫ് പേപ്പർ ആണോ, അല്ല സൈസ് ഓഫ് ടൈപ്പ് ഗൈഡ് ആണോ ടൈപ്പ് ഗൈഡിന് സൈസ് ആണോ, അല്ല അല്ലേ. ടൈപ്പ് സൈസ് ഓഫ് ടൈപ്പ് ഹെഡ് ആണോ, യെസ് അതാണ് ഉത്തരം അല്ലേ. എന്താണ്, ഒൺലി 3 ബി ആണ് ഉത്തരം വരുന്നത. ഒൺലി 3 അതാണ് സൈസ് ഓഫ് ടൈപ്പ് ഹെഡ് ആണ് തീരുമാനിക്കുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ നമുക്ക് നോക്കാം. എ റോമൻ ടൈപ്പ് ഹെഡ് ക്യാൻ ഇംപ്രിന്റ് ഡാഷ് ലെറ്റേഴ്സ് പെർ ഇഞ്ച്. റോമൻ ആകുമ്പോഴത്തെ എത്ര, ഈ 9 കണ്ടിട്ട് 6 പോലെ തോന്നല്ലേ തിരിച്ചിട്ട അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് 9 ലെറ്റർ അല്ലേ, 9 ലെറ്റർ മറന്നു പോകണ്ട. അതുപോലെ പൈക്ക ടൈപ്പ് ഹെഡ് ക്യാൻ ഇംപ്രിന്റ് ഡാഷ് ലെറ്റേഴ്സ് പെർ ഇഞ്ച്. പൈക്ക കണ്ടോ, പൈക്ക PICA പൈക്ക 10 ലെറ്റേഴ്സ് അല്ലേ.
ഇനി ഏതാ പഠിക്കേണ്ടത്? നമുക്ക് പഠിക്കേണ്ട ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, ഏതാണ്? എലൈറ്റ്. എലൈറ്റിൽ 12 നമുക്ക് അറിയാന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ഡസൻറ് ഇൻക്ലൂഡ് ടൈപ്പ് ഹെഡ്സ്. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പുകൾ ടൈപ്പ് ഹെഡ് ഇല്ലാത്ത ഗ്രൂപ്പുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റോമൻ പോളിസി അല്ലേ, റോമൻ ആൻഡ് പോളിസി. പോളിസി ഉണ്ടോ? പോളിസി എന്താണ്? ക്യാരേജ് സൈസ് ആണല്ലേ. ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. അതുപോലെ സ്ക്രിപ്റ്റ് എലൈറ്റ്, സ്ക്രിപ്റ്റും എലൈറ്റും എന്താണ്? ടൈപ്പ് ഹെഡാണ്. റോമൻ എലൈറ്റ് ഗോതിക്ക് ഇതെല്ലാം ടൈപ്പ് ഹെഡാണ്. പൈക്ക എലൈറ്റ് സ്ക്രിപ്റ്റ് ഇതെല്ലാം ടൈപ്പ് ഹെഡാണ് അല്ലേ. അപ്പോൾ ഏതാ വരുന്നത്? ഓൺലി വൺ. ഇത് ഇതിൽ മാത്രമാണ് ടൈപ്പ് ഹെഡ് മാത്രമല്ലാതെ വേറെ സാധനങ്ങളും ഉള്ള ഗ്രൂപ്പ് അല്ലേ. നോക്കാം. അതുപോലെ ദ ഫിനോമിന ഇൻ വിച്ച് ടൈപ്പ് ഫേസ് ഈസ് ഫിൽഡ് വിത്ത് ഡസ്റ്റ് ആൻഡ് റിബൺ ഇങ്ക് ഈസ് കാൾഡ് എന്താണ്? ക്ലോഗിങ് അല്ലേ. ക്ലോഗിങ്, പൈലിങ്, ക്ലോട്ടിങ്, ക്ലോഗിങ്. ആ ബി ഇൻ സി. അപ്പോൾ ഇത് നമ്മളെ കുഴപ്പിക്കുന്ന ഓപ്ഷൻ ആണ് കേട്ടോ. ക്ലോഗിങ് ആണ് എൻ്റെ ശരിയായ ഉത്തരം. അപ്പോൾ സി ആണ് അതിൻ്റെ ഉത്തരം. അതുപോലെ എന്താ ക്യാരക്ടേഴ്സ് ഇൻ എ ടൈപ്പ് ടൈപ്പ് ഹെഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അല്ലേ. ആ ഒരു ടൈപ്പ് ഹെഡിലെ ക്യാരക്ടർ എന്ത് വെച്ചാൽ ഉണ്ടാക്കിയതിനെ എന്ത് വെച്ചാണ്? ആ ഈയം കൊണ്ടാണ് അല്ലേ. നിക്കൽ ഒന്നും അല്ല, നിക്കൽ പ്ലേറ്റ് വേറെ ഉണ്ട്, മാറിപ്പോകരുത്. ലെഡ് വെച്ചിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? ടൈപ്പ് ഹെഡിലെ ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നോക്കാം. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ടൈപ്പ് ഹെഡ്സ്. ടൈപ്പ് ഹെഡിനെ സംബന്ധിച്ച് ഉള്ള തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കാം. ആ ഓൾ ടൈപ്പ് ഹെഡ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ ഹാസ് വൺ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് വൺ സ്മോൾ ലെറ്റർ ആൻഡ് ഈസ് ഫിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈപ്പ് ബാസ്. ഒറ്റ നോട്ടത്തിൽ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഒരു സ്മാളും ഉണ്ട്, ഒരു ക്യാപിറ്റലും ഉണ്ട്, അത് എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ ദ ക്യാരക്ടേഴ്സ് ഓഫ് എ ടൈപ്പ് ഹെഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലെഡ് ആൻഡ് ടൈപ്പ് ഹെഡ്സ് ഷുഡ് ബി ക്ലീൻഡ് വിത്ത് പെട്രോൾ. ശരിയാണ്, ലെഡ് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്, പെട്രോൾ വെച്ചാൽ ക്ലീൻ ചെയ്യേണ്ടത്, ശരിയല്ലേ. അതുപോലെ ദ ഫിനോമിന ഇൻ വിച്ച് ടൈപ്പ് ഹെഡ്സ് ആർ ഫിൽഡ് വിത്ത് ഡസ്റ്റ് ആൻഡ് റിബൺ ഇങ്ക് ഈസ് നോൺ ആസ് ക്ലോഗിങ്. അതും ശരിയാണ്, ഇതിന് തെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ നോക്കാം. ആ ശരി, നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ഒരു ഉത്തരം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചാടിക്കേറി എഴുതരുത്, ഒറ്റ ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, എവിടെയെങ്കിലും തെറ്റുണ്ടോ ഒന്നുകൂടെ നോക്കണം. നോക്കുക, ഓൾ ടൈപ്പ് ഹെഡ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ ഹാസ് വൺ ക്യാപിറ്റൽ ലെറ്റർ. അതായത് ഒരു ടൈപ്പ് റൈറ്ററിലുള്ള എല്ലാ ടൈപ്പ് ഹെഡിലും ലെറ്റേഴ്സ് മാത്രമാണോ ഉള്ളത്? അല്ല, എന്തുണ്ട്? സിമ്പിൾസും ഉണ്ടല്ലേ. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കൂട്ടുകാരെ, കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം, കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. എന്താണ്? ഓൺലി ഓൺലി വൺ ഈസ് ഇൻകറക്റ്റ്. അത് ഇൻകറക്റ്റ് ആണ്. എന്താ കാര്യം? ടൈപ്പ് ഹെഡുകളിൽ ലെറ്ററുകൾ മാത്രമല്ല ഉള്ളത് അല്ലേ, വേറെ പല സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ച് വരാറുണ്ട് പി എസ് സി, കേട്ടോ. അപ്പോൾ അത് നോക്കാം. ഇനി നോക്കാം, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എ സെഗ്മെന്റ്. സെഗ്മെന്റിനെ കുറിച്ചുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക. ഏതാണ്? ദ ഷേപ്പ് ഓഫ് ദ സെഗ്മെന്റ് ഈസ് സെമി സർക്കുലർ വിത്ത് സ്ലോട്ട്സ് ഇൻ ഇറ്റ്. എന്താ, സെമി സർക്കുലർ അല്ലേ, സ്ലോട്ട് ഇല്ലേ, ഉണ്ട്. സെഗ്മെന്റ് ഈസ് ഫിക്സ്ഡ് അബൌവ് ദ ടൈപ്പ് ബാസ്കറ്റ് ആൻഡ് ഈസ് ഓഫ് കോംബ് ഷേപ്ഡ്. ആ കോംബ് ഷേപ്പ്ഡ് അല്ലേ, ആണ് കോമ്പിന്റെ ഷേപ്പ് ഉണ്ടല്ലേ. അതുപോലെ എവിടെ ഇരിക്കുന്നേ? ആ ടൈപ്പ് ബാസ്കറ്റിന്റെ മുകളിലായിരിക്കുന്ന. അതുപോലെ അതുപോലെ നോക്കാം, സെഗ്മെന്റ് ഷുഡ് ബി ഓയിൽഡ് ആൻഡ് മസ്റ്റ് ബി ക്ലീൻഡ് വിത്ത് പെട്രോൾ. ഇവിടെ ഷുഡ് നോട്ട് മാത്രമേ ഇല്ലാതുള്ളൂ കേട്ടോ. ഷുഡ് നോട്ട് എന്താണ്? ഓയിൽ ചെയ്യാൻ പാടില്ല, ഓയിൽ ചെയ്യാൻ പാടില്ല. ഇവിടെ ഓയിൽ ചെയ്യണം, എന്നിട്ട് പെട്രോൾ വെച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. ഈ നോട്ട് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നോട്ട് ഉണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ആ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി 3A ആണ് ഉത്തരം വരുന്നത് അല്ലേ. ഓക്കെ ആണ് പറഞ്ഞത്, ഓക്കെ ആണ്. അതുപോലെ ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദ സെഗ്മെന്റ്. നോക്കാം, സെഗ്മെന്റ് ഈസ് കോംബ് ഷേപ്പ്ഡ്, ശരിയാണോടെ? ആ ശരിയാണ് അല്ലേ. അതുപോലെ സെഗ്മെന്റ് ഈസ് സെമി സർക്കുലർ ഇൻ ഷേപ്പ്, ശരിയാണോടെ? ശരിയാണ്, അതും ശരിയാണ്. ആ സെമി സർക്കുലറും ആണ് അല്ലേ. സെഗ്മെന്റ് ഈസ് സർക്കുലർ അല്ല, തെറ്റാണത് അല്ലേ. അതുപോലെ ആ സെഗ്മെന്റ് റോഡ് ഷേപ്പ് അല്ല, അത്ര ഒന്നും രണ്ടുമാണ് ശരി. സി അത് രണ്ടും ഒന്നും ആണ് ശരി. അപ്പോൾ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ ആണ് പറഞ്ഞത്. അതുപോലെ ഡാഷ് എയ്ഡ്സ് ഇൻ ദ ഡിപ്രഷൻ ഓഫ് ടൈപ്പ് ബാസ് ആഫ്റ്റർ ഇംപ്രഷൻ. ഇംപ്രഷന് ശേഷം ആ ഈ ബഫർ സ്പ്രിംഗ് ആണ് എന്തിനു സഹായിക്കുന്നത്? എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ ഇതിന്റെ ഡിപ്രഷൻ സഹായിക്കുന്നത് അല്ലേ. ബഫർ സ്പ്രിംഗ് ആണ് ഇതിന്റെ ഡിപ്രഷന് സഹായിക്കുന്നത്. ഹൗ മെനി കാർഡ് ഹോൾഡേഴ്സ് ആർ ദെയർ ഇൻ എ ടൈപ്പ് റൈറ്റർ? ഒരു ടൈപ്പ് റൈറ്ററിൽ എത്ര രണ്ട് കാർഡ് ഹോൾഡേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അത് മറന്നു പോകത്തില്ലല്ലോ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കാം, ഓക്കെ. ഇതുവരെ ഇതുവരെ ചോദിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. നോക്കാം, എ സ്പ്രിംഗ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ സെഗ്മെന്റ് ഇൻ ഹാൾഡ ടൈപ്പ് റൈറ്റർ വിച്ച് ഈസ് കാൾഡ് എന്ത്? ആ സെഗ്മെന്റ് എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഹാൾഡയിൽ ഏതാണ് വന്നത്? ബഫർ സ്പ്രിംഗ് ആണ് അല്ലേ. ഡി ആണ് ഉത്തരം, ബഫർ സ്പ്രിംഗ് ആണ്. 2022 കമ്പ്യൂട്ടർസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ബഫർ സ്പ്രിംഗിന്റെ ക്വസ്റ്റ്യൻ. അതുപോലെ ഇനി തന്നെ ഒഫീഷ്യൽ ലെറ്റർ സ്റ്റെറ്റ് ഡിനോട്ട്. സ്റ്റെറ്റ് 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 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അത് ഒരു നമ്മളെ ഒരു എന്നാ പറയാ, നമ്മളൊരു മാനുസ്ക്രിപ്റ്റ് കൊടുക്കുന്നു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാനുസ്ക്രിപ്റ്റ് ആദ്യം എഴുതി വെട്ടി എഴുതി വെട്ടിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനുസ്ക്രിപ്റ്റിൽ ഓഫീസർ ഫൈനൽ പ്രിൻ്റാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നത് അല്ലേ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചിലപ്പോൾ ഒരു ഒരു വര നമ്മളിട്ട് ഒരു വെട്ടിക്കളഞ്ഞു. ഇതാണ് ഈ ഡിനോട്ട്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെറ്റ് എന്ന് എഴുതി വിട്ടാൽ ഞാൻ എന്താ പ്രശ്നം, എന്താ എന്താ അർത്ഥമാക്കേണ്ടത്? ആ ഇഗ്നോർ ദ കറക്ഷൻ, അതായത് ഞാൻ വെട്ടി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, അതായത് സ്ട്രൈക്ക് ത്രൂ ചെയ്തതിനെ എന്ത് ചെയ്യുക, ആ നിങ്ങളത് എടുക്കണ്ട, അതിനെ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് പോകണം, അതായത് ഇഗ്നോർ കറക്ഷൻ, അതാണ് സ്റ്റെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ചോദിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ ഇനി ചോദിക്കാൻ കൊള്ളാവുന്നുള്ള കാര്യമാണ് കേട്ടോ. അതും 2022 കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കോമൺലി യൂസ്ഡ് ടൈപ്പ് ഹെഡ്സ് ഏതൊക്കെയാണ്, പൈക്ക, പോളിസി, ഡ്രാഫ്റ്റ്, എലൈറ്റ്, ഏതാ ടൈപ്പ് ഹെഡ്സ് വരുന്നത്? പോളിസി, ഡ്രാഫ്റ്റ്, എലൈറ്റ്, ഏതാ പറ പറ, 1 and 4 അല്ലേ? പോളിസിയും ഡ്രാഫ്റ്റും എന്താണ്, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്, അത് ക്യാരേജ് സൈസുകളാണ് അല്ലേ, പോളിസി ഡ്രാഫ്റ്റ് എല്ലാം. ഓക്കെ, അതുപോലെ ദ സ്കെയിൽ ബിറ്റ്വീൻ ദ ടൈപ്പ് ഗേഡ് ആൻഡ് ദ സിലിണ്ടർ ഈസ് നോൺ ആസ്, അതായത് ടൈപ്പ് ഗേഡിനും സിലിണ്ടറിനും ഇടയ്ക്ക് ഇരിക്കുന്ന സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എന്താണ്, ലൈൻ ഫൈൻഡർ സ്കെയിൽ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് സ്കെയിൽ എന്നൊക്കെ വിളിക്കുന്ന സ്കെയിലാണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഇതാ നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്, കണ്ടില്ലേ, ഇവിടെ ഒരു മാർക്കിംഗ് ഇല്ലേ, ഇതിങ്ങനെ സ്കെയിലാണ് ഇവിടെ കേട്ടോ, ഇതിങ്ങനെ സ്കെയിൽ ഉണ്ട് ഇവിടെ, ഈ സ്കെയിൽ, ഈ സ്കെയിൽ ലൈൻ ഫൈൻഡർ ആയിട്ട്, ലൈൻ ഫൈൻഡർ സ്കെയിൽ നിന്ന് ലൈൻ ഫൈൻഡർ എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തിന് ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇതിനിടയ്ക്ക് ഇൻസേർട്ട് ചെയ്യണം, കൃത്യമായിട്ട് ലൈൻ പിടിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലാണ്. കാരണം അതിൻ്റെ ലൈനിലോട്ട്, ആ ലൈനിലോട്ട് അലൈൻമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ കൃത്യമായ രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ മാർജിനൽ സ്കെയിൽ എന്ന് ടൈപ്പ് ചെയ്തു, അങ്ങനെ ടൈപ്പ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടുത്തെ സ്ഥലമുണ്ട്, ഒരു സാധനം ഇൻസേർട്ട് ചെയ്യാനുണ്ട്, അങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്ക്രോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഈ ലൈൻ പിടിക്കണം, ഈ ലൈൻ പിടിക്കണം, ഈ ലൈൻ പിടിച്ചാലേ കറക്റ്റ് അവിടെ അടുത്ത ലെറ്റർ അവിടെ തന്നെ വീഴത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അലൈൻമെൻറ്റ് സ്കെയിൽ എന്ന് വിളിക്കുന്നുണ്ട്, ലൈൻ ഫൈൻഡർ എന്ന് വിളിക്കാറുണ്ട്, ലൈൻ ഫൈൻഡർ സ്കെയിൽ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ, അതായത് കമ്പനി കോർപ്പറേഷൻ 2010 ചോദിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, മറന്നുപോയല്ലേ, മറന്നുപോയത്. അതുപോലെ ടൈപ്പ് ബാർ ഈസ് ഫിറ്റഡ് വിത്ത്, എന്തൊക്കെയാണ് ടൈപ്പ് ബാറിലുള്ളത്? 2 capital letters, 2 characters, 2 small letters, 1 capital letter ആൻഡ് 1 small letter. ടൈപ്പ് ബാറിൻ്റെ എൻഡിൽ എന്തൊക്കെയുണ്ട്? ആക്ച്വലി ഇത് ടൈപ്പ് ഹെഡ് എന്ന് പറയണം, പക്ഷേ PSC അങ്ങനെ ഒന്നും ശ്രദ്ധിക്കില്ല. ഇപ്പം ഇതാണ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 കമ്പനി കോർപ്പറേഷൻ 2010 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? 2 characters ആണ് ശരി ഉത്തരം കേട്ടോ. 2 capital letters അല്ല, 2 small letters അല്ല, 2 characters ആണ് ഉത്തരം അല്ലേ. 2 characters ആയി, ലെറ്റർ ആവാം, വേറെ എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, ഹൗ മെനി ക്യാരക്ടേഴ്സ് എ ടൈപ്പ് ബാർ ഈസ് ഹാവിങ്, എത്ര 2 എണ്ണമാണുള്ളത് അല്ലേ, 2 എണ്ണമാണ് ഒരു ടൈപ്പ് ബാറിൽ ഉള്ളത് അല്ലേ. അതുപോലെ ഡാഷ് ആർ യൂസ്ഫുൾ ടു ടൈപ്പ് 1 പോസ്റ്റ് കാർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാർഡ് ഹോൾഡേഴ്സ് ആണ് ഉത്തരം, നമ്മൾ പഠിച്ചതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ദ കാർഡ് ഹോൾഡർ ഈസ് യൂസ്ഡ് ഫോർ, എന്തിന്, ആ ദ ടൈപ്പിംഗ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈപ്പിംഗ് എൻവലപ്പ് അഡ്രസ്, ടൈപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഹോൾഡിംഗ് ദ പോസ്റ്റ് കാർഡ് ഫേർമലി ടു ദ സിലിണ്ടർ ഫോർ ടൈപ്പിംഗ് എക്സ്ട്രീം എൻഡ് വരെ അല്ലേ, എക്സ്ട്രീം എൻഡ് വരെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ട് ഓഫ് ദി ടൈപ്പ് റൈറ്റർ വിച്ച് പ്രസസ് കാർഡ്സ് ആൻഡ് എൻവലപ്സ് ക്ലോസ് ടു ദ സിലിണ്ടർ, എൻവലപ്പും കാർഡും എല്ലാം ആ സിലിണ്ടറിനെ അടുപ്പിച്ച് പിടിക്കുന്ന സാധനത്തിന് പറഞ്ഞ പേര് തന്നെ കാർഡ് ഹോൾഡർ അല്ലേ, കാർഡ് ഹോൾഡർ. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എൻവലപ്പിൽ ടൈപ്പ് ചെയ്യാനും കാർഡ് ഹോൾഡർ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻ ഒരു കറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം കേട്ടോ, എൻവലപ്പ് ടൈപ്പ് ചെയ്യാനും കാർഡ് ഹോൾഡർ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. എന്തായാലും അതിൻ്റെ അവസാനത്തെ ഓപ്ഷനാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീയിൽ ശരി ഉത്തരമായിട്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതിനകത്ത് നിന്ന് വേറെ അങ്ങും നിൽക്കുന്ന ഒരു പോയിന്റ് എടുക്കാനില്ല. ഇതുപോലെ എല്ലാ ടോപ്പിക്കും നമുക്ക് ഉടനെ തന്നെ കവർ ചെയ്ത് തീർക്കാം. അത് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ഈ പരീക്ഷ നമുക്ക് എഴുതാം, 10 in 10 സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അഡ്വാൻസ് ആയിട്ട്. താങ്ക് യു ആൾ.